Hi friends, welcome back to Soumya Vibes. എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് നമുക്ക് ഈ അവൽ വിളയിച്ചത് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ അവൽ ഒന്ന് നിങ്ങളൊന്ന് അവൽ എടുക്കുമ്പോൾ ഇത് പച്ച അവലല്ല, ഞാൻ ഒന്ന് വറുത്തിട്ടുണ്ട്. ഒന്ന് പാനിലിട്ട് ഒന്ന് വറുത്താൽ മതി. അപ്പോൾ അത് ജസ്റ്റ് ഒരു മിനിറ്റ് പോലും വേണ്ട, നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ അത് നമുക്ക് വേണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കിയത്, അത് ഞാൻ കറുത്ത ശർക്കരയാണ് എടുത്തേക്കുന്നത്. കറുത്ത ശർക്കര ഉരുക്കിയത് അര കപ്പ് വേണം. അപ്പോൾ അത് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അന്നേരം പറയാം. തേങ്ങ ഏകദേശം ഒരു കാൽ കപ്പ് അടുത്തുണ്ട്. കാൽ കപ്പും കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ കാണും. അപ്പോൾ അത് വേണം. അപ്പോൾ അത് തേങ്ങ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഫ്ലേവറിന് ഞാനൊരു ഏലക്ക, ഇത് രണ്ട് കഷ്ണം ഏലക്കയും ചേർക്കുന്നുണ്ട്. പാനിലൊന്നും ചൂടാക്കാതെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് മാത്രം, അവല് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എളുപ്പത്തിൽ ഒരു മിനിറ്റ് പോലും വേണ്ട, അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഈ അവൽ നനച്ച് തയ്യാറാക്കാം. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനിവിടെ ഒരു വെള്ള അവലല്ല എടുത്തേക്കുന്നത്. അപ്പോൾ വെള്ള അവൽ കാണും, വെള്ള അവൽ എടുത്ത ടേസ്റ്റ് ഈ അവലിലാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ശർക്കര പാവ് പാച്ച് ചെയ്ത് അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, മധുരം ഒരുപാട് വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം. ഓക്കെ, അരക്കപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ഞാനത് മൊത്തവും ചേർത്തിട്ടില്ല. ഇപ്പോൾ തന്നെ ഞാനൊരു കുറച്ച്, ഒരു നാല് ടേബിൾ സ്പൂൺ കറക്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പോകണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കിസ്മിസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല, പകരം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ടൊരു അവൽ നനച്ചത് നമുക്ക് തയ്യാറാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഏലക്കയും കൂടെ ചേർക്കാം. കുറച്ച് ഹെൽത്തി ആയിട്ട് അവലം നനച്ചേക്കുവാണ്. അപ്പോൾ കുറച്ച് നമുക്ക് ഏലക്ക പൊടിച്ചതോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഏലക്കയും കൂടെ ചേർക്കുവാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. 10 മുതൽ 15 മിനിറ്റ് എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അവൽ നനച്ചത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലൊരു അവൽ നനച്ചത് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?
അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെൽ ഐക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.